നന്മയുടെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകമെമ്പാടും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മറുനാടും മലനാടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ശ്രീ ഫാസൽ. ഇദ്ദേഹം യാദൃച്ഛികമായാണ് മലനാട്ടിൽ നിന്നും മറുനാട്ടിലെത്തിയത്. പക്ഷേ മറുനാടിനെ സ്വന്തം നാടായി കണ്ട് ഇവിടെ ജോലി ചെയ്യുകയും ഇപ്പോൾ ആപ്പിൾ ക്ലിനിക് എന്ന പേരിൽ ബിസിനസ് ശൃംഖല നടത്തുകയും ചെയ്യുന്ന ഇദ്ദേഹം വളരെ ഇന്നവേറ്റീവായിട്ടുള്ള യങ് എനർജറ്റിക് ബിസിനസ്മാനാണ്. ഞാൻ എൻ്റെ പേര് ഫസൽ ഇബ്രാഹിം. ഞാൻ 1998 എൻ്റെ ഗൾഫ് ജീവിതം ആരംഭിക്കുന്നത്. അത് അബുദാബിയിലുള്ള യുണൈറ്റഡ് അറബ് ബാങ്കിൽ ആദ്യം ജോലി ചെയ്തതിന് ശേഷം പിന്നീട് മറ്റ് പല സ്ഥാപനങ്ങളിലേക്കും ജോലി സംബന്ധമായിട്ട് മാറുകയും പിന്നെ അതിന് ശേഷമാണ് ഹെൽത്ത് കെയറിലേക്ക് വന്നത്. ഞാൻ IAS മത്സര പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ അബുദാബിയിലുള്ള എൻ്റെ സഹോദരിയുണ്ട്, അബുദാബിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ വന്ന് അവിടെ വന്ന് പഠിക്കാൻ വേണ്ടി ഒരു 3 മാസം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് ഗൾഫ് ഭക്ഷണവും സന്തോഷവും സമാധാനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ ഇവിടെ എങ്ങനെയെങ്കിലും പറ്റിക്കൂടാം എന്ന് വിചാരിച്ചു. 2008 ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ ഈ ഇവിടെ ഹെൽത്ത് കെയറിന് ഒരു പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് എങ്ങനെ കവർ ചെയ്യാം എന്നാലോചിച്ച് ആണ് ഞങ്ങൾ ആപ്പിൾ ക്ലിനിക്ക് തുടങ്ങുന്നത്. എൻ്റെ ഭാര്യ ഡോക്ടർ ഉൽഫത്ത് അബ്ദുൽ റഹീം ഡെൻറ്റിസ്റ്റാണ്. ഡോക്ടർ ഉൽഫത്ത് അബ്ദുൽ റഹീമാണ് ഈ ആപ്പിൾ ക്ലിനിക്ക് എന്ന് പറയുന്ന സംരംഭത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ദന്ത ചികിത്സാലയത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാനുള്ള വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് 6-7 വർഷം സമ്പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതിനെ വളർത്തിയത്. അതിനുശേഷം ബാങ്കിങ് മേഖലയിൽ നിന്ന് വന്ന ഞാൻ എൻ്റെ എഫേർട്സ് കൂടി ഇതിലേക്ക് കൊണ്ടുവന്നു. ആപ്പിൾ ക്ലിനിക്ക് 2008 ദുബായിലുള്ള ഇൻ്റർനാഷണൽ സിറ്റി, അപ്പോൾ ഇവിടെ ചൈനീസ് കച്ചവടക്കാർ ഒരുപാട് വരുന്ന ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. ഇന്നിപ്പം ഇൻ്റർനാഷണൽ സിറ്റിയിൽ 45% രോഗികൾ വരുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാൻ ആപ്പിൾ ക്ലിനിക്കിന് കഴിഞ്ഞു. ഞങ്ങൾ ഈയിടെ ഞങ്ങളുടെ ഷാർജയിലുള്ള ആദ്യ ശാഖ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 2 മാസം ആയി. അതിനുശേഷം ദുബായിൽ തന്നെയുള്ള അൽ വർസാനിൽ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിൽ ആപ്പിൾ ക്ലിനിക്കിൻ്റെ കോർപ്പറേറ്റ് ക്ലിനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും തികച്ചും സന്തോഷകരമായൊരു കാര്യമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആരോഗ്യരംഗം, അതായത് അഫോർഡബിൾ ഹെൽത്ത് കെയർ, സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാരാൽ നടത്തുന്ന ഒരു സംരംഭമാണ് ആപ്പിൾ ക്ലിനിക്ക്. ആതുര സേവന രംഗം അതിൻ്റെ സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ട് പ്രവർത്തിക്കാനുള്ള ആർജവം ഉള്ള ഡോക്ടർമാരും നേഴ്സുമാരും ഉള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആപ്പിൾ ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബിലീവ് ഇൻ നമ്മളുടെ തൊട്ടടുത്ത് ദ ഡോക്ടർ ഹൂസ് നെക്സ്റ്റ് ടു മീ, അല്ലെങ്കിൽ ദ ഡോക്ടർ നിയർ മീ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വന്ന് കാണാൻ കഴിയുന്ന ഒരു പ്രൈമറി കെയർ ഫെസിലിറ്റി. ഇവിടെ പീഡിയട്രീഷ്യൻസ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പിന്നെ ENT ഉണ്ട്, പിന്നെ ഐ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഇവിടെ ദുബായിലുള്ള എല്ലാ ടാക്സി ഡ്രൈവർമാർ, ട്രക്ക് ഡ്രൈവർമാർ, പുതിയതായി ലൈസൻസ് എടുക്കേണ്ടവർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ദുബായിൽ തന്നെ ഒരു 3 സ്ഥാപനങ്ങളും 4 സ്ഥാപനങ്ങളും ഉള്ളൂ. അതിലൊന്ന് ആപ്പിൾ ക്ലിനിക്കാണ്. പല വമ്പന്മാരും അവർ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തികച്ചും ക്ലോസ് ആയിട്ടുള്ള സ്ക്രൂട്ടിനി മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഞങ്ങൾ വളരെ സസന്തോഷമായിട്ട് വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാൻ ഇത് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ടീമിനോടാണ്. എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തിയും അവരുടെ കഴിവിൻ്റെ 100% അല്ലെങ്കിൽ 150% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആപ്പിൾ ക്ലിനിക്കിന് ഇന്ന് ഉള്ള ഈ ഒരു പേര് നിലനിർത്താൻ കഴിയുന്നത്. അത് അവർ
അവരുടെ മാത്രം കഴിവാണ്, ഞാൻ അതിലൊന്നല്ല. ആപ്പിൾ ക്ലിനിക്ക് വിശ്വസിക്കുന്ന ഒരു 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 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആതുര സേവനത്തിൻ്റെ അതിൻ്റെ പരിപൂർണ സത്ത ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത്, ഗൾഫ് എന്ന് പറയുന്ന ഈ ഈ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ആർക്കെങ്കിലും അവരുടെ ജോലി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരവസരത്തിൽ അവരുടെ ചികിത്സ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ചികിത്സ പരിപൂർണമായും സൗജന്യമായിട്ട് നടത്തി കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെ അറിയിച്ചാൽ നല്ലതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോവുകയും അവർ ഇവിടെ ജോലി അന്വേഷിച്ച് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആ സമയത്ത് അവർ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നമ്മളുടെ പനി മുതൽ ബാക്കി ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ, ഞങ്ങളിലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്, അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയിക്കാം. ആപ്പിൾ ക്ലിനിക്കിൻ്റെ ഏത് ശാഖയിലും ഈ ഈ സേവനം ലഭ്യമാണ്. ഇന്ന് ഇവിടെ ദുബായിലെ ഒരു ശരാശരി ചികിത്സയ്ക്ക് ചിലവാക്കുന്നത് 100 ദിർഹമാണ്. ഒരു ഡോക്ടറിനെ കണ്ട് അയാളെ മരുന്ന് വാങ്ങിച്ചു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് ചിലവാകുന്ന ഒരു ശരാശരി സംഖ്യ, അതൊരു 25 അല്ലെങ്കിൽ 30 ദിർഹംസിലേക്കോ കൊണ്ടുവരാനുള്ള IT സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലുള്ള 2-3 പ്രമുഖ സ്ഥാപനങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ആകുകയും ഇവിടെ ദുബായിലും സൗദി അറേബ്യയിലും ഖത്തറിലുമായിട്ട് ഇത് ലോഞ്ച് ചെയ്യാനുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ. ദൈവത്തിൻ്റെ സഹായത്താൽ 2019 ഞങ്ങൾ അത് തീർച്ചയായിട്ടും റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 100 ദിർഹംസ് ഒരു വ്യക്തി ചിലവാക്കുന്നതിന് പകരം 25 ദിർഹംസിൽ 30 ദിർഹംസിൽ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും അയാളുടെ മരുന്നുകളും അയാൾക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. സോ അതാണ് ഞങ്ങളുടെ സ്വപ്നം. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആതുര സേവനം എന്ന് പറയുന്ന ഈ രംഗം ഇവിടെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഹെൽത്ത് കെയറിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഹെൽത്ത് വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി ഇല്ലാതെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ എക്സ്പയറി ആയ മെഡിസിൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കഴിവില്ലാത്ത ഡോക്ടർമാർ വന്ന് പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പബ്ലിക്കാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ കർക്കശമാണ്. അപ്പം നിയമങ്ങൾ കർക്കശമായാൽ ആയാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ 50,000 ദിർഹംസോ 100,000 ദിർഹംസോ വരെയുള്ള പിഴ വരെ ഈടാക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാന കാര്യം ഇവിടെ UAE സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി ഇപ്പോൾ നാട്ടിൽ റിട്ടയർ ചെയ്തു പോയി. സഹോദരി ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സുരക്ഷിതത്വം, സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം, സ്ത്രീകളോടുള്ള ആ ഒരു പരിഗണന, അവർക്ക് കൊടുക്കുന്ന സേഫ്റ്റി ആസ്പെക്ട്സ്, ഇതെല്ലാം നമ്മളുടെ നാട്ടിൽ ആലോചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ ഒരുപാട് നോക്കുകൂലി മുതൽ നോക്കുകൂലിയിൽ തുടങ്ങി ഒരു ഒരു വ്യവസായ സംരംഭകൻ ഇവിടെ വരുമ്പോൾ അയാൾക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളാണുള്ളത്. ഇവിടുത്തെ ഭരണാധികാരികൾ അതിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടപ്പാക്കാനുള്ള സൗകര്യം ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. കാര്യം അവർ അതിനുള്ള തീർച്ചയായിട്ടും അതിനുള്ള കാശ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് ചെയ്തു കൊടുക്കുന്ന ആ ഒരു സ്പീഡും ആ ഒരു എക്സിക്യൂഷനും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ വന്ന് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 10 മടങ്ങ് അതിൻ്റെ
മുടക്കുമുതലിൻ്റെ പത്തിരട്ടി തിരിച്ച് തരാൻ പ്രാപ്തിയുള്ള നേതൃത്വവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അതുതന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ഇവിടെ വന്ന് വിജയക്കൊടി പാറിച്ചിട്ടുള്ള ഓരോരുത്തരും തെളിയിച്ചിട്ടുള്ളത്. ഡോക്ടർ ബി ആർ ഷെട്ടി സാർ മുതൽ ഡോക്ടർ ആസാദ് മൂപ്പൻ, ഡോക്ടർ എം എ യൂസഫ് അലി, ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഇവർ തെളിയിച്ചിട്ടുള്ള ഈ പാത രണ്ടാം തലമുറയിലുള്ള ഡോക്ടർ ഷംഷീർ വയലിൽ, അങ്ങനെയുള്ള പല വ്യവസായികളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം ഇവരെല്ലാവരും തന്നെ വളരെയധികം അധ്വാനിച്ച് ഫലഭൂയിഷ്ഠമാക്കിയിട്ടുള്ള ഈ ഗൾഫ് ഭൂമിയിൽ ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ ഓരോ മലയാളിയും വന്ന് അധ്വാനിച്ച് ഈ അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിക്കട്ടെ എന്നും ഇനി തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള പല സംരംഭങ്ങളും ഇതുപോലുള്ള ആ തെളിയിച്ചിട്ടുള്ള പാതയിലൂടെ യാത്ര ചെയ്ത് വീണ്ടും മുന്നോട്ട് വരാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ആദ്യമായിട്ട് ഇത്ര ദൂരം. ഇല്ല മാമ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം, മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ദേ ടാക്സി കണ്ടിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. നോ, ഇറ്റ്സ് ഓക്കേ. കൺഗ്രാറ്റ്സ് ജോജിക്കുട്ട, ഫോർ യുവർ ന്യൂ ജോബ്. ഹൗ ഡിഡ് യു നോ ദിസ്? മച്ചാനെ, താങ്ക് യു ഫോർ ദ ജോബ്. ഹി ഈസ് സൂപ്പർ ഹാപ്പി. ഭാര്യ ഡോക്ടർ ഉൽഫത്ത്, മക്കള് അമിൻ ബർക്കത്ത് പിന്നെ അഫ്ഷീൻ, രണ്ടുപേരുമായിട്ട് സമയം ചെലവഴിക്കാൻ ഇപ്പം പറ്റാറില്ല, അങ്ങനെ പറ്റണം എന്ന ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അത് കഴിയും. ഞാനൊരു 24/7 മോഡലിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് കുടുംബമായിട്ടുള്ള സമയം ചിലവാക്കൽ ഇപ്പോൾ കുറവാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ബിറ്റ്കോയിനും ബ്ലോക്ക് ചെയിനും ഉള്ള ഈ കാലത്ത്, ഹെൽത്ത് കെയർ രംഗത്ത് ഇനിയും ടെക്നോളജി അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻ ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഇന്നൊവേഷൻ, ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ ഇൻ ഹെൽത്ത് കെയർ, ആൻഡ് ഐ എം ഷുവർ ദറ്റ് ദർ ഇസ് എ ബിഗ് ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് ലോക ജനതയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയും. അതിനുള്ള സാങ്കേതികവിദ്യ ഇന്ന് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആപ്പിൾ ക്ലിനിക് ഞങ്ങളുടെ ചെറിയ രീതിയിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു ഡ്രീം ആൻഡ് വിൽ ട്രൈ ടു ഇവോൾവ് ആൻഡ് ബിക്കം എ ബിഗർ ഓർഗനൈസേഷൻ ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദ നിയർ ഫ്യൂച്ചർ. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ വലിയ പെരുന്നാളുമായി റഷ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 30 ദിനങ്ങൾ വ്രതാനുഷ്ഠാനത്തിൻ്റെതാണെങ്കിൽ ഇനി വരുന്ന 30 ദിനങ്ങൾ ഫുട്ബോൾ ലഹരിയുടേതാണ്. അർജന്റീനയോ ബ്രസീലോ പോർച്ചുഗലോ ജർമ്മനിയോ, കാത്തിരുന്ന് കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇനി അടുത്തയാഴ്ച ശുഭരാത്രി.